കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി കേരളത്തെ പിടിച്ചുകുലുക്കിയ ചർച്ചാ വിഷയമാകുന്നത് ഒരു പ്രണയകഥയാണ്. റഹ്മാന്റെയും സജിതയുടെയും പ്രണയകഥ. എന്നാൽ ഈ കഥ വെറും കെട്ടുകഥയാണെന്നാണ് ഇപ്പോൾ പലരും വിശ്വസിക്കുന്നത്. പ്രണയത്തിന്റെ മകുടോദാഹരണങ്ങളായി റഹ്മാനെയും സജിതയെയും വാഴ്ത്തുമ്പോഴും അതിൽ ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട് എന്ന് വ്യക്തമാണ്. ഇവർ രണ്ടും പറഞ്ഞ കഥകളിൽ വളരെ വലിയ വൈരുദ്ധ്യമുണ്ട് എന്ന് സോഷ്യൽ മീഡിയ അടക്കം ചർച്ച ചെയ്യപ്പെടുന്നു. കാരണം 10 വർഷമായി ഒരു ചെറിയ വീട്ടിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. ആ വീട് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഓടിട്ട വളരെ ചെറിയ വീട്, അതിൽ 3-3 മുറികൾ. ഈ മുറിയിലൊന്നാണ് രണ്ടുപേർക്ക് തികച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിൽ സ്ഥലമുള്ള ഒരു ചെറിയ മുറി. ഈ മുറിയിലാണ് കഴിഞ്ഞ 10 വർഷമായി ഇവർ ഒളിച്ചു താമസിച്ചു എന്ന് പറയപ്പെടുന്നത്. ആ മുറിയിൽ ഒരു ശുചിമുറി പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കാര്യത്തിന്റെ ഗൗരവം വർദ്ധിക്കുന്നുണ്ട്. പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ രാത്രിയിലാണ് ഇവർ പോയിരുന്നത് എന്ന് പറയപ്പെടുന്നു. എന്നാൽ ഇവിടെ ചർച്ചാ വിഷയമാകുന്നത് സംശയമുണ്ടാക്കുന്ന മറ്റു പല കാര്യങ്ങളുമുണ്ട്. 10 വർഷത്തിനിടയിൽ 3 തവണ വീടിന്റെ മേൽക്കൂര മാറ്റിയിട്ടുണ്ടെന്നും ഓട് പൊളിച്ച് അവിടെ വീണ്ടും മാറ്റിയിടുകയും ചെയ്തിട്ടുണ്ട് എന്ന് വീട്ടുകാരടക്കം പറയുന്നുണ്ട്. മാത്രമല്ല റഹ്മാന്റെ സഹോദരിയുടെ വിവാഹവും നടന്നിട്ടുണ്ട്. ഈ സമയങ്ങളിലൊക്കെ എവിടെയായിരുന്നു സജിത എന്നുള്ളതാണ് ചോദ്യചിഹ്നമാകുന്നത്. ഒരു ചെറിയ ശബ്ദം പോലും ഒരു അനക്കം പോലും കേൾക്കാത്ത രീതിയിൽ എങ്ങനെയാണ് ഒരു പെൺകുട്ടിയെ കഴിഞ്ഞ 10 വർഷമായി ഇവിടെ തടവിൽ പാർപ്പിക്കാൻ കഴിയുന്നത്? ഇവർക്ക് ഒരു തരത്തിലുള്ള അസുഖവും വന്നില്ലേ? മാത്രമല്ല ആർത്തവ ദിവസങ്ങളിൽ ഇവർ എന്താണ് ചെയ്തിരുന്നത്? ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയ ഉയർത്തുന്നുണ്ട്. ഏതായാലും സാധാരണക്കാരന്റെ യുക്തിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തമാകുന്നുണ്ട്. എന്താണ് ഇതിനിടയിൽ സംഭവിച്ചത്? സജിതയെ കാണാതാകുമ്പോൾ 18 വയസ്സുള്ള ഒരു പെൺകുട്ടി മാത്രമായിരുന്നു സജിത. വീട്ടിൽ നിന്ന് അമ്മയുടെ സഹോദരിയുടെ അടുത്തേക്ക് പഞ്ചാമൃതവുമായി പോയ പെൺകുട്ടിയെ പെട്ടെന്ന് കാണാതാവുകയായിരുന്നു. റഹ്മാൻ സജിതയെ ഏതെങ്കിലും രീതിയിൽ അവിടെ നിന്നും മാറ്റി വേറെ ഏതെങ്കിലും ഒളിത്താവളത്തിലാക്കിയിരുന്നതായിരുന്നു, അല്ലെങ്കിൽ സജിതയെ ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന ചോദ്യത്തിനൊക്കെ ഉത്തരം പറയേണ്ടത് ഇവർ രണ്ടുപേരുമാണ്. ഇവരുടെ മനോനിലയടക്കം പരിശോധിക്കണമെന്ന് വ്യക്തവുമാണ്. പക്ഷേ പോലീസ് ചെയ്യുന്നതോ, കഴിഞ്ഞ 10 വർഷം മുൻപ് വീട്ടുകാർ കൊടുത്ത മാൻ മിസ്സിംഗ് കേസിൽ ഈ 10 വർഷവും ഒരു അന്വേഷണവും നടത്തിയിരുന്നില്ല. റഹ്മാന്റെ സഹോദരൻ ഇടയ്ക്ക് എവിടെ വെച്ചോ റഹ്മാനെ കാണുമ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നത്. കഴിഞ്ഞ 3-4 മാസങ്ങൾക്ക് മുമ്പാണ് റഹ്മാൻ വീട്ടിൽ നിന്നും മാറി താമസിച്ചു എന്ന് പറയപ്പെടുന്നത്. ലോക്ക്ഡൌൺ കാലത്ത് എല്ലാവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളപ്പോൾ അത്രയും കാലം പൈസ ഇല്ലാതിരുന്നുകൊണ്ട് മാറി താമസിച്ചില്ലെന്ന് പറയുന്ന റഹ്മാൻ ലോക്ക്ഡൌൺ കാലത്ത് എങ്ങനെയാണ് ഈ സജിതയുമായി ഒറ്റയ്ക്ക് മാറി താമസിക്കുകയും സജിതയെ പാർപ്പിക്കാൻ സാധിക്കുകയും ചെയ്തത്? എന്തായാലും വളരെ വലിയ ദുരൂഹത ഇതിലുണ്ടെന്നുള്ളത് വ്യക്തമാണ്. ഒന്ന് ചുമയ്ക്കുകയോ തുമ്മുകയോ പോലും 10 വർഷത്തിനിടയിൽ സജിത ചെയ്തിട്ടില്ലേ? ആ ശബ്ദം പുറത്തു കേട്ടിട്ടില്ലേ? എവിടെയാണ്, ആരുടെ യുക്തിയാണ് ഇത്തരത്തിൽ ചോദ്യം ചെയ്തത്? ഏതായാലും ഇക്കാര്യത്തിൽ വലിയൊരു അന്വേഷണം തന്നെ നടക്കേണ്ടിയിരിക്കുന്നു. കാരണം പല ഘട്ടങ്ങളിലും പല പെൺകുട്ടികളെയും കാണാതാവുന്ന ഘട്ടം കൂടിയുണ്ട്. ഇപ്പോൾ നിരവധി പെൺകുട്ടികളെ പല സ്ഥലങ്ങളിലും കാണാതായിട്ടുണ്ട്. ഒരന്വേഷണവും ഇതുവരെ ഫലപ്രാപ്തിയിലും എത്തുന്നില്ല. യഥാർത്ഥത്തിൽ എന്താണ് സജിതയുടെയും റഹ്മാന്റെയും ജീവിതത്തിൽ സംഭവിച്ചതെന്ന് വ്യക്തമായി തന്നെ അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സജിത തന്നെയാണോ റഹ്മാനൊപ്പം ഉള്ളത് എന്ന് പോലും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം സജിതയുടെ പഴയ ചിത്രവും ഇപ്പോഴത്തെ ചിത്രവും തന്നെ കണ്ടാൽ അജഗജാന്തര വ്യത്യാസമുണ്ടെന്നുള്ളത് തന്നെയാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. ഇനി അത് സജിതയാണെങ്കിൽ തന്നെ സജിത ആഹാരം കഴിച്ചിരുന്നോ എന്ന് പോലും വ്യക്തമാകുന്ന തരത്തിലുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പഴയ ചിത്രങ്ങളും പുതിയ ചിത്രവുമായി ഒന്നിച്ച് ഒത്തുവെച്ച് നോക്കുമ്പോൾ അത് സജിതയാണോ എന്ന് പോലും നമുക്ക് സംശയം തോന്നും. ഏതായാലും എന്ത് പ്രണയത്തിന്റെ പേര് പറഞ്ഞാണെങ്കിലും കഴിഞ്ഞ 10 വർഷമായി ഒരു പെൺകുട്ടിയെ ഒരു മുറിയിൽ അടച്ചിട്ടെങ്കിൽ അതും മനുഷ്യാവകാശ ലംഘനമാണ്. അതും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ആ പെൺകുട്ടി തന്നെയാണോ ഇവിടെ ഉള്ളത് എന്നും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ സമൂഹത്തിന്റെ മുന്നിലുള്ളത്. ഇതിന് കൃത്യമായ ഉത്തരം കണ്ടെത്തേണ്ടത് പോലീസാണ്. രണ്ടുപേരുടെയും മനോനിലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു.